വാൻമോസ്റ്റ് ഷോറിയിലേക്ക് വീണ്ടും സ്വാഗതം കണ്ടു നോക്കൂ എന്ന സെഗ്മെൻറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഒരു ഹിന്ദി സിനിമയാകാം ചർച്ച ചെയ്യുന്നത് സാൻഡ് കി ആക് എന്നാണ് സിനിമയുടെ പേര് സാൻഡ് കി ആക് അതിനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ബുൾസൈ എന്നായിരിക്കും അത് കറക്റ്റായിട്ട് വരിക ബുൾസൈ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഒരു പ്രമേയമാണ് ഈ സിനിമ ഈ ഒരു കഥയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് വളരെ രസകരമായ മോട്ടിവേഷനലായ ഇൻസ്പയറിംഗ് ആയ നമുക്ക് ഒരു പ്രചോദനം നൽകുന്ന ഒരു കഥയാണ് ഈ സിനിമ അവതരിപ്പിക്കുന്നത് ഉത്തർപ്രദേശ് യു പിയിലെ അതായത് വടക്കേ ഇന്ത്യയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് രണ്ട് സ്ത്രീകൾ അതും അറുപത് വയസ്സ് താണ്ടിയ രണ്ട് സ്ത്രീകൾ അമ്മുമ്മമാരായി തീർന്ന രണ്ട് സ്ത്രീകൾ അവർ അവർ ജീവിച്ചു വന്നൊരു ചുറ്റുപാടിൽ നിന്ന് പുറത്തേക്ക് വരികയും അവർ ഷൂട്ടിങ്ങിൽ ദേശീയ തലത്തിലും സർവദേശീയ തലത്തിലും ഒക്കെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ കഥയെ ബേസ് ചെയ്തു റിയൽ ലൈഫ് സ്റ്റോറിയെ ബേസ് ചെയ്തു അതായത് ഷൂട്ടിംഗ് താരങ്ങളായ ചന്ദ്രോ തോമർ പ്രകാശി തോമർ എന്നീ രണ്ടു പേരുടെ കഥയാണ് സാൻഡ് കി ആക് എന്ന ഈ സിനിമ പറയുന്നത് തുഷാർ ഹീരാനന്ദാനിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തു വെക്കിയിരിക്കുന്നത് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഏറെ സുപരിചിതയായ താപ്സി താപ്സി പണ്ണുവും ഭൂമി പെഡ്നേക്കറുമാണ് ഭൂമി പെഡ്നേക്കർ മലയാളി പ്രേക്ഷകർക്ക് ദം ലെ ഹായിഷ എന്ന സിനിമയിലെ നായിക എന്ന നിലയ്ക്ക് ഒരുപക്ഷേ സുപരിചിതയായിരിക്കും ആയുഷ്മാൻ ഖുറാനയോടൊപ്പം ദം ലഗാക്കെ ഹായ്ഷ എന്ന സിനിമയിൽ അഭിനയിച്ച ഭൂമി പെണ്ണേക്കർ ഇവർ രണ്ടുപേരുമാണ് ഈ സിനിമയിലെ ഈ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ യു പിയിലെ ഒരു കൊച്ചു ഗ്രാമം അവിടെ സാധാരണ വീട്ടമ്മമാരായി ജീവിച്ചിരുന്ന രണ്ട് സ്ത്രീകൾ അമ്മയായി അമ്മമ്മയായി അങ്ങനെ ഒരു വലിയ കുടുംബം കൂട്ടുകുടുംബമാണ് ആ കുടുംബത്തിൻ്റെ നാഥൻ കുടുംബത്തിൻ്റെ എന്ന് പറയുന്നത് ഇവരുടെ ഭർത്താക്കന്മാരുടെ മൂത്ത സഹോദരൻ ജ്യേഷ്ഠനായ രത്തൻ സിംഗ് തോമറാണ് രത്തൻ സിംഗ് തോമർ എന്ന ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രകാശ് ഝായയാണ് ഒട്ടനവധി സിനിമകളുടെ സംവിധായകനായ ശ്രദ്ധേയമായ സിനിമകൾ ആക്ഷനും ഡ്രാമയും രാഷ്ട്രീയവും ഒക്കെ കൂട്ടി കലർത്തിയ ഗംഗാജൽ പോലെ അല്ലെങ്കിൽ ചക്രവ്യൂഹ് പോലെ രാജ്നീതി അപഹരൻ ആരക്ഷൻ അങ്ങനെയുള്ള സിനിമകളൊക്കെ അണി പ്രകാശ് ഝാ അദ്ദേഹം ഇതിനു മുൻപും അഭിനയിച്ചിട്ടുണ്ട് പ്രകാശ് ഝയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ് അദ്ദേഹം ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെതാണ് ആ കുടുംബത്തിൽ എന്ത് കാര്യത്തിലും അവസാന വാക്ക് ഏത് കാര്യവും തീരുമാനിക്കുന്നത് പ്രകാശ് ഝാ അവതരിപ്പിക്കുന്ന രത്തൻ സിംഗ് തോമർ എന്ന് പറയുന്ന ഈ കുടുംബനാഥനാണ് കുടുംബത്തിൻ്റെ തലവനാണ് അദ്ദേഹം പറയാതെ ആരും ഒന്നും അവിടെ ചെയ്യില്ല അദ്ദേഹം പറയുന്നതിനപ്പുറം ഒന്നുമില്ല ആ കുടുംബത്തിൽ അപ്പോൾ അവിടെ പുരുഷന്മാരാണ് എല്ലാം തീരുമാനിക്കുന്നത് പുരുഷ മേധാവിത്വമുള്ളൊരു സമൂഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് നേട്ടങ്ങൾ കൈവരിക്കുന്ന രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളുടെ രണ്ട് സ്ത്രീകളുടെ കഥയാണ് സാൻഡ് കിയാക്ക് എന്ന സിനിമ പറയുന്നത് ഈ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ ഫ്യൂഡൽ വ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിലും അങ്ങനെയാണ് ആ കുടുംബത്തിലും അങ്ങനെയാണ് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്തെന്ന് വെച്ചാൽ പുരുഷന്മാർ സ്വതവേ അവർ അലസന്മാരാണ് ഹുക്ക വലിച്ചും മറ്റുമൊക്കെ അവരിങ്ങനെ സമയം ചിലവഴിക്കുമ്പോൾ കഠിനാധ്വാനം വേണ്ടി വരുന്ന ജോലികൾ പലപ്പോഴും ചെയ്യുന്നത് സ്ത്രീകളാണ് അത് വീട്ടിലെ ജോലി ആയാലും ശരി പാടത്ത് പണിയെടുക്കുന്നതായാലും ശരി ചെങ്കൽച്ചൂളയിൽ ചുടുകട്ടകൾ ചെങ്കലുകൾ നിർമ്മിക്കുന്നിടത്ത് പണിയെടുക്കുന്നതും എല്ലാം ഈ സ്ത്രീകളാണ് എന്നാൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല അവർ അവർക്ക് ജീവിതമില്ല അവരവിടെ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല പുറത്തിറങ്ങണമെങ്കിൽ അവർ അവരൊന്നനങ്ങണമെങ്കിൽ അവരെന്ത് ചെയ്യണമെങ്കിലും പുരുഷൻ തീരുമാനിക്കണം അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ നിന്നാണ് അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതി അങ്ങനെയുള്ളൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് അങ്ങനെയുള്ളൊരു ഗ്രാമത്തിൽ നിന്നാണ് ഈ രണ്ട് സ്ത്രീകൾ അറുപത് വയസ്സ് താണ്ടിയിരിക്കുന്ന പ്രകാശി തോമരും ചന്ദ്രോ തോമരും പുറത്തേക്ക് വരുന്നത് ഷാർപ്പ് ഷൂട്ടേഴ്സ് എന്ന എന്ന നിലയ്ക്ക് പല തലങ്ങളിൽ അവർ അവാർഡുകൾ സമ്മാനങ്ങൾ നേടുന്നത് ഉയരങ്ങൾ കീഴടക്കുന്നത് വാർത്തയിലിടം നേടുന്നത് യാദൃച്ഛമായും ആണ് ഈ രണ്ട് സ്ത്രീകൾ ചന്ദ്രോ തോമറും പ്രകാശി തോമറും മനസ്സിലാക്കുന്നത് തങ്ങളുടെ കഴിവ് എന്തിലാണെന്നുള്ളത് കുടുംബത്തിൽ ആരും അറിയാതെയാണ് ഈ രണ്ട് സ്ത്രീകൾ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ആ ഗ്രാമത്തിൽ തന്നെ ഉള്ളൊരു ഡോക്ടർ നല്ല ഹൃദയമുള്ള നല്ല മനസ്സുള്ള ഒരു ഡോക്ടർ ഡോക്ടർ യശ് എന്നാണ് ആ ചെറുപ്പക്കാരനായ ഡോക്ടറുടെ പേര് വിനീത് കുമാർ സിംഗ് എന്ന നടനാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ യശ് ഇവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ഒരുക്കി കൊടുക്കുന്നു ഇവർക്ക് കൃത്യമായി ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാൻ ഒരു സ്ഥലം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു സ്ഥലം പാകപ്പെടുത്തി അല്ലെങ്കിൽ സ്ഥലം തയ്യാറാക്കി കൊടുക്കുന്നു അവിടെ ഈ സ്ത്രീകൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുകയും അവരവിടുന്ന് തുടർന്ന് മത്സരങ്ങളിൽ വളരെ രഹസ്യമായി അമ്പലങ്ങളിൽ തീർത്ഥാടനത്തിന് പോകുന്നു എന്ന പേരിലാണ് അവരവിടുന്ന് യാത്ര പോകുന്നത് സ്ത്രീകൾ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാണ് അവരാദ്യമായി അവിടെ നിന്ന് ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് തുടർന്ന് പല തലത്തിലും ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുകയും പ അല്ലെങ്കിൽ ക്രമേണ ഉള്ള അവരുടെ ഉയർച്ചയും അതായത് പ്രശസ്തിയിലേക്കുള്ള കുതിച്ചു കയറ്റവുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എതിവൃത്തം കെ ഒരു ഫ്യൂഡൽ സെറ്റപ്പിൽ ഒരു സാധാരണ ഉത്തരേന്ത്യൻ ഗ്രാമം അവിടെ പുരുഷ മേധാവിത്വം ഉള്ളൊരു സമൂഹം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കുടുംബം ഒരു പുരുഷനായ ഒരു കുടുംബ തലവൻ അദ്ദേഹമാണ് എന്തും അവിടെ തീരുമാനിക്കുന്നത് അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രണ്ട് സ്ത്രീകളുടെ കഥ രസകരമായി തോന്നില്ല ഇതിൻ്റെ ഒരു കഥ അതെ രസകരം തന്നെയാണ് വളരെ മനോഹരമായി തന്നെയാണ് ഈ കഥ കുറേ കുറേയേറെ പാളിച്ചകളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല സിനിമ തീർത്തും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വളരെ പ്രൊഡിക്റ്റബിളായ രീതി ിൽ പോകുന്നു പുതുതായി ഒന്നും തന്നെ ഈ സിനിമയ്ക്ക് പറയാനില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ചില സ്ഥലങ്ങളിൽ ഒരാൽപ്പം ലാഗ് അല്ലെങ്കിൽ ഇഴച്ചിൽ ഫീൽ ചെയ്യുന്നു ഇവരുടെ മേക്കപ്പിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നി തോന്നിപ്പിക്കാം ചില സംഭവങ്ങൾ അത് ഒരു പക്ഷേ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ കൃത്രിമത്വം നിറഞ്ഞു നിൽക്കുന്ന ചില രംഗങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു ചില സംഭാഷണങ്ങളിൽ നമുക്ക് ചില അപാകതകൾ തോന്നാം എങ്കിലും മൊത്തത്തിൽ ഈ സിനിമ കാണേണ്ട ഒരു സിനിമയാണ് ഇതിലെ അഭിനയം എടുത്തു പറയുകയാണെങ്കിൽ താപ്സി പന്നു താപ്സി പന്നു കുറേയേറെ സിനിമകളിൽ പിങ്ക് ഉൾപ്പെടെ പല സിനിമകളിലും താപ്സി മനോഹരമായി തന്നെ അഭിനയം കാഴ്ച വച്ചിരിക്കുന്ന ഒരു നടിയാണ് ഭൂമി പെഡിനേക്കർ നന്നായി അഭിനയിച്ചിട്ടുണ്ട് പ്രകാശ് ഝാ വളരെ നന്നായിട്ടുണ്ട് അതായത് ശരിക്കും ഒരു വളരെ ഒരു വളരെ റഫായ ഒരു കഥാപാത്രം പുരുഷന് മാത്രം പുരുഷൻ്റെ അലങ്കാരമാണ് പുരുഷൻ്റെ പുരുഷന് മാത്രം അവകാശപ്പെട്ടതാണ് തോക്ക് പറയുന്ന ഒരു രംഗമുണ്ട് പ്രകാശ് ഝായുടെ മനോഹരമായി ആ കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് പ്രകാശ് ഝായും വിനീത് കുമാർ സിംഗും താപ്സി പണ്ണും ഭൂമി പെണ്ണേക്കറും നന്നായി അഭിനയിച്ചിട്ടുണ്ട് സാങ്കേതികമായും എല്ലാം അതിന് ആ തീമിന് അല്ലെങ്കിൽ ആ ഒരു കഥാതന്തുവിനല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിന് ആ ഒരു ട്രീറ്റ്മെൻറ്റിന് പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സാങ്കേതികമായ സംഗതി ചില പാളിച്ചകളുണ്ട് പക്ഷേ ഒന്ന് കാണേണ്ട സിനിമയാണ് അവരുടെ അഭിനയം ആ സബ്ജെക്റ്റ് കാരണം നേരത്തെ പറഞ്ഞല്ലോ റിയൽ ലൈഫ് സ്റ്റോറിയാണ് യഥാർത്ഥ ജീവിതത്തിൽ നടത്തിയിരിക്കുന്ന ചില സംഗതികളാണ് പിന്നെ പ്രഡിക്റ്റബിളാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കഥ പോകും പക്ഷേ മനോഹരമായി പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് മുത്തശ്ശിമാരുടെ മുത്തശ്ശിമാരായ ഷാർപ്പ് ഷൂട്ടേഴ്സിൻ്റെ കഥ പറയുന്ന സാൻഡ് കിയാങ്ക് എന്ന ഹിന്ദി സിനിമ ഒന്ന് കാണേണ്ട സിനിമയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് കണ്ടുനോക്കൂ എന്ന ഈ സെഗ്മെൻറ്റിൽ ഞങ്ങൾ അതിനെ ഉൾപ്പെടുത്തിയത് അടുത്ത എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു സിനിമ വിശേഷവുമായി കണ്ടുമുട്ടുന്നത് വരെയും വണക്കം നമസ്കാരം